അബ്ഡേറിഫിനെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഞങ്ങളുടെ ബണഫുരി ഫഖർ ഡാമിലെ വീഡിയോ കണ്ടിരുന്നില്ലേ? അപ്പോൾ ഞങ്ങളിപ്പോഴും വയനാട്ടിൽ തന്നെയുള്ളത്. അപ്പോൾ അടുത്ത സ്ഥലത്ത് വന്നിരിക്കുന്നത് കർലാടിലേക്ക്. ബണഫുരി ഫഖറിന് ഏകദേശം ഒരു 9 കിലോമീറ്റർ. അപ്പോൾ വീഡിയോ തുറന്ന് കണ്ടല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ബണഫുരി ഫഖർ പോണ വഴിക്ക് തന്നെയാണ് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെയാണിത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഏകദേശം എത്താനായി. ഇവിടെ നല്ലൊരു പാടുണ്ട് സൈഡില്. നെൽപ്പാടം അതേപോലെ വാഴത്തോട്ടം ഒക്കെ ഉണ്ട്. പുല്ലുണ്ട്. പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് ചാർജ് 40 രൂപ മേടിച്ചു. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്നാണ് കേട്ടത്. ബോട്ടിങ്, അതുപോലെ കയാക്കിംഗ്, ചങ്ങാടം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. പോയി നോക്കട്ടെ എന്തൊക്കെ തുറന്നിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ട്. ഇവിടെയും കുട്ടികളെ എൻട്രി ചെയ്യില്ല. 10 വയസ്സ് താഴെ കുട്ടികളെയും കൊണ്ട് വയനാട്ടിലേക്ക് വരണ്ട. അതാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലായിടത്തും ഭയങ്കര സ്ട്രിക്റ്റാണ്, കുട്ടികളെ കയറ്റുന്നില്ല. അപ്പോൾ പോയി നോക്കാമല്ലേ നമുക്ക്. എൻട്രി ചാർജ് ഒരാൾക്ക് 30 രൂപയാണ്, രണ്ട് പേർക്ക് 60 രൂപയായി. ഇവിടെയും കുഞ്ഞുവിനെ കയറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ് ചെയ്യുന്നില്ല. ബോട്ട് ഹൗസ് ഇതാ. അതേപോലെ ഷിപ്പ് ലൈൻ, ഈ ലേക്കിൻ്റെ മേലെ കൂടെ ഷിപ്പ് ലൈൻ പോവാം. ലേക്കിൻ്റെ മേലെ കൂടെ ഷിപ്പ് ലൈന്, അതേപോലെ കയാക്കിങ്, ബോട്ടിങ്, ചെങ്ങാടം, എല്ലാത്തരം ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ കണ്ടോ നല്ല ആമ്പല് ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല കൂൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയറാണ്. അധികം ആൾത്തിരക്കില്ല. അതേപോലെ നല്ല വൃത്തിയുള്ള ലേക്കാണ്. ആമ്പൽപ്പൂവൊക്കെ ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ കുഞ്ഞില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കുന്നില്ല. ബോട്ടിങ്ങോ അല്ലെങ്കിൽ ചങ്ങാടത്തിലൊക്കെ പോയിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഉണ്ടോ? ലേക്കിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഇരിക്കാൻ ഇവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ആമ്പലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ. ഈ ആമ്പൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് വെയിൽ വന്നപ്പോൾ നല്ല ലുക്കുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ബോട്ടിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. ചെങ്ങാടൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ആൾക്കാർ കുറവാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല കാമാനിക്കുള അറ്റ്മോസ്ഫിയറാണ്. നല്ല പ്രകൃതി ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഒരുപാട് ടെൻറ്റുകൾ പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കോട്ടേജുകളുണ്ട്. കോട്ടേജുകൾ തന്നെ തോന്നുന്നു, നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ടേജ് തന്നെ ആയിരിക്കും. അപ്പം ഞങ്ങൾ കർലാടിലേക്ക് നിന്ന് തിരിച്ചു പോവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഉറപ്പാണ്. തുടർന്ന് വീഡിയോ കാണണം. ഞങ്ങൾ വയനാട്ടിൽ തന്നെയുള്ളത്. അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് പോവാണ്. കൂട്ടത്തിൽ ലഞ്ചും കഴിക്കണം. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.